എനിക്ക് ഇന്നലെ സബാസ്റ്റ്യൻ പൊന്നക്കൽ ബ്രദറിന്റെ അവിടെ ചോദിച്ച ചോദ്യത്തിന് സബാസ്റ്റ്യൻ ബ്രദറിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഒരു ശ്രദ്ധിക്കാതെ പോയി. ഇന്നലെ അവിടെ സബാസ്റ്റ്യൻ ബ്രദർ സീറത്തുൽ റസൂലിന്റെ 136-ാമത്തെ പേജ് വായിച്ചു. അതിനകത്ത് മുഹമ്മദ് ജിബ്രീലിനെ കണ്ടെന്ന് എവിടെ എഴുതിയിരുന്നു? മൂണ് സലീമെ നമസ്കാരം. ചോദ്യത്തിന് ഉത്തരം പറ അവിടെ ജിബ്രീലുമായിട്ടാണ് കൊങ്ങായ്ക്ക് പിടിച്ചത് എന്നുള്ളത് അവിടെ ജിബ്രീലാണെന്ന് എവിടെ ഉണ്ട്? സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദർ എന്തോ പറഞ്ഞ, ആര് പിടിച്ചെന്നാ പറഞ്ഞത്? ദൂതൻ എന്നാണ് പറഞ്ഞേ. ഗിബോർച്ച, ഈ വിഷയം ഞാൻ അങ്ങ് എടുക്കട്ടെ സലീമായിട്ട്? സെബാസ്റ്റ്യൻ പുന്നിക്കൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വേദവാക്യമല്ല. സെബാസ്റ്റ്യൻ പുന്നിക്കൽ പലതും പറയും, അനിൽകുമാർ അയ്യപ്പൻ പലത് പറയും, വാര്യർ പലത് പറയും, ഗിബൂർ പലത് പറയും. പ്രമാണം എന്താണ് സുഹൃത്തെ പറയുന്നത്? അതാണ് താങ്കളോട് ചോദിച്ചത്. ഞങ്ങൾ അങ്ങനെ പലതും പറയും, പക്ഷേ നിങ്ങൾ പ്രമാണത്തിൽ നിന്ന് സംസാരിക്കുന്ന പ്രമാണം അറിയാവുന്നവരല്ലേ. അപ്പോൾ ആ പ്രമാണം ഒന്ന് പറഞ്ഞു തന്നെ മൂൺ സഹോദര. സലീം കൂട്ടുകാര, ഞാൻ പറയാം സഹോദര. സ്വഹീഹായ ഹദീസിൽ നിന്നാണ് ഞാൻ ഇന്നലെ വായിച്ചത്. ഖുർത്തുബി തങ്ങളെ എഴുതിയ ഒരു ഹദീസുണ്ട്, ഹദീസ് നമ്പർ 1528. ഇത് ഗൂഗിളിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഖുർത്തുബി തങ്ങൾ എഴുതിയതാണ് ഈ ഹദീസ്. ഹീറാഹുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപവിഷ്ടനായിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനാ നിർഭരായിരിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ ജിബ്രീൽ മാലാക ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ മയക്കത്തിലായിരുന്നു വേണം പറയാം. അവിടെ അറിയാൻ വേണ്ടി ചോദിക്കുക ഒരു, അപ്പൊ ഇതൊരു സ്വപ്നം പോലായിരുന്നു, അല്ലാതെ പുള്ളിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കൊങ്ങായി കുത്തി പിടിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ പറഞ്ഞാണ് വർഗീസ് ഫാസ്റ്റ് സ്വന്തമായിട്ട് ഇപ്പൊ മെനഞ്ഞെടുത്തെയാണ് ഞാൻ പറഞ്ഞ സ്വപ്ന. പിന്നെ നിങ്ങൾ സ്വപ്നല്ലേ ഇപ്പൊ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ സ്വപ്ന വന്ന്? പിന്നെ മയക്കം മയക്കത്തിൽ ഞാൻ പറഞ്ഞില്ല മയക്കം അല്ല. പിന്നെ എന്റെ സഹോദരായി എന്തോ പറഞ്ഞു പറയും, ഉറിയെന്ന് പറയുമ്പോ നിങ്ങൾ പറയുന്നു പറഞ്ഞ ഒന്നും തിരിയത്തില്ല. ഞാൻ പറയുന്ന ഭാഷകള് ഞങ്ങൾ ചോദിച്ചുത്തരം അല്ല, മുഹമ്മദിന്റെ ഭാഷ പറയണ്ട. ഇവിടെ ചോദിച്ചൊരു ഉത്തരം പറ, മയക്കമെന്നല്ലേ താങ്കൾ പറഞ്ഞേ? മയക്കമെന്നല്ലേ പറഞ്ഞേ? സഹോദരൻ മൊത്തം കേക്കൂ, ഞാൻ പറയുന്നത് മുഴുവൻ കേക്കാല്ല, ക്ഷമ കാണിക്കൂ. എന്നിട്ടല്ലേ ഉത്തരം പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ചാക്കോ ബ്രദറെ, ചാക്കോ ബ്രദറെ ഞാനെന്ന് പറയുന്ന മുഴുവൻ കേക്കാല്ല, ഒരു ക്ഷമ താങ്കൾ. ചാക്കോ ബ്രദറോ? ചാക്കോ ബ്രദറെ ബാനല്ലേ? ഇല്ലല്ലോ. അല്ല മുന്നെ ഈ ഇവരെ നമ്മള് എത്ര ചോദിച്ചാലും ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞു. ഇപ്പം പറഞ്ഞു മയക്കത്തിൽ അങ്ങേർക്ക് വന്ന് കൊങ്ങായിക്ക് പിടിച്ചെന്ന്. അപ്പൊ സത്യത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അല്ലേ? മയക്കം എന്നല്ല ഇങ്ങനെ പറഞ്ഞു, ഞാൻ കള്ളവല്ലല്ലോ പറഞ്ഞു. മയക്കത്തിലല്ല ഉറക്കത്തില്. ആ അപ്പൊ പിന്നെ ഉറക്കത്തിൽ വരുന്ന എന്തോ സ്വപ്നം എന്നല്ലേ എന്ന് പറയുന്നത്? അല്ലാതെ പിന്നെ വേറെ എന്തോ സാധനം എന്ന് പറയുമോ? എന്നെ ആരാ താഴെ കളഞ്ഞ ബ്രദറെ? ഞാനാ കളഞ്ഞ, ചോദിച്ചാൽ ഉത്തരം പറയാത്തോണ്ട് ഞാനാ കളഞ്ഞെ. അല്ല വർഗീസ് ബ്രദറെ, ഉത്തരം പറയണമെങ്കിൽ താങ്കൾ എനിക്ക് സമയം തരണ്ടേ? അല്ല ഞാൻ ഉറക്കമായിരുന്നെന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഉറക്കമായിരുന്നെന്ന് പുള്ളി തന്നെ പറഞ്ഞല്ലോ. സഹോദരൻ ഉറക്കമായാലും എന്തായാലും മൂണെന്നല്ല അവിടെ ഇട്ടേക്കണ, അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. വാര്യർ ബ്രോ, ഈ മഹാനാണ് വന്നത്, ഗബ്രിയെ ജിബ്രിയിൽ വന്നിട്ട് ഉള്ളിനെ ആശ്ലേഷിച്ചു, അതിന്റെ സഹിയായ ഹദീസ് എടുക്കാൻ പോയിട്ട്. ഗബ്രിയേൽ ബ്രോ, പുള്ളി ഇപ്പൊ സാധനം കൊണ്ടുവന്നല്ലോ. പുള്ളി സലീം, എനിക്ക് എനിക്കൊരു അവസരം. ഞാനല്ലേ ചോദ്യം ചോദിച്ചത്, ഞാനല്ലേ മോടി ചെയ്യുന്നതും വെയിറ്റ് ചെയ്യും. അപ്പം പുള്ളി ഇപ്പൊ എടുത്തോണ്ട് വന്നൊരു സാധനം ഉണ്ടല്ലോ, ഖുർത്തുബിയുടെ തഫ്സീർ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപായി തന്നെ എനിക്ക് താങ്കളോട് ചോദിച്ചു. താങ്കൾ പറഞ്ഞു ഉറക്കത്തിൽ മലക്ക് വന്നു, താങ്കൾ അതൊന്ന് തുടർന്നേ, ആരും ഒന്ന് ഇടപെടല്ലേ വർഗീസ് ഫാസ്റ്റർ. എനിക്ക് അതിനകത്ത് തന്നെ പുള്ളി ഒരു പിടി പിടിക്കാനുണ്ട്, അതുകൊണ്ടാണ് അതിൽ തന്നെ. എന്റെ സലീം ഭായി, ഇത് വാര്യറാണ് സംസാരിക്കുന്നത്, ഞാൻ നേരിട്ടല്ലേ സംസാരിക്കുന്നത്. ആരും ഇടപെടണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞില്ല, ആരും ഇടപെടില്ല, പറഞ്ഞോളൂ. എനിക്കപ്പൊ ആ കാര്യം ഫുള്ളായിട്ടൊന്ന് കേൾക്കണം. ഖുർത്തുബി തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്കൊന്ന് കേൾക്കണം. വാര്യർ ബ്രദറെ, ഞാൻ പറയാം,
ഈ വർഗീസ് ബ്രദർ എന്റെ അടുത്ത് ആഴത്തി ഒന്നും കളയില്ല, ഒന്നും കളയില്ല, ഇവിടെ ആരും കളയില്ല. ഉത്തരം മുട്ടുമ്പോ എന്റെ സലീമെ 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 സലീമിനോട് പറയാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്തോന്ന് ഉത്തരം മുട്ടുമ്പോഴോ അല്ല അത് പോട്ടെ, അത് അതിലും വലിയ കോമഡിയാണ്. 2022 തീരാറായല്ലോ, ഏറ്റവും വലിയ കോമഡിയുള്ള ശ്രമത്തിലാണ് ഈ റൂമിൽ. ഇനി ആരും ഇടപെടൂല, ഒരു മോഡറേറ്റേഴ്സും പുള്ളിനെ താഴെ കളയില്ല. വാര്യർ ബ്രദർ എന്നെ മോഡി ചെയ്യും, നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിക്കും, ഞങ്ങളെല്ലാം മയക്കും മ്യൂട്ട് ചെയ്യും. ഇനി ബാക്കി എന്റെ മോഡ് മോൻസി ബ്രോ ആയിരിക്കണേ, മോൻസി ബ്രോ ഇത് മോഡ് ചെയ്യണം. ഞാൻ മാത്രമാണ് സ്പീക്കർ, എനിക്കും സലീമിനും മാത്രം ഇവിടെ സംസാരിക്കാൻ അവസരമുള്ളൂ. എന്തെങ്കിലും സലീം പറഞ്ഞു കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മോൻസി ബ്രോയ്ക്ക് ആഡ് ചെയ്യാം. വർഗീസ് ഫാസ്റ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ പുള്ളി ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, എനിക്ക് അതിൽ തന്നെ പിടിക്കാനുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. വാര്യർ ബ്രദർ, അതായത് പറയേണ്ടത് ആ ഒരു ഹദീസ് അല്ല, ഞാൻ മൊത്തത്തിലല്ലേ പറയേണ്ടത്, അങ്ങനെയാണ് ഹദീസിൽ എന്താണ് ഖുർത്തുബി തങ്ങൾ പറയുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. അതായത് തീറാഹുകയിൽ പരിശുദ്ധ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ ഉറക്കത്തിലായിരുന്നു, അദ്ദേഹം പറയുന്ന ഉറക്കത്തിലായിരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മാലാക, അത് ഗബ്രിയൽ മാലാക എന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നു, കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വായിക്ക, ഇഖ്റഅ റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, പേന കൊണ്ട് എഴുതിയാൻ പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുണ്യപ്രവാചകൻ പറയുന്നു, ഞാൻ എനിക്ക് വായിക്കാൻ അറിയാം. അത്രയും അത്രയും മാത്രമാണോ? പറയട്ടെ സഹോദര, അല്ലല്ല പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണം, പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഒരു മിനിറ്റ് അല്ല, എന്റെ സുഹൃത്തെ ഞാൻ ഒന്നേന്നൊന്നും ചോദിക്കുന്നില്ല. പറഞ്ഞ അറബിയുടെ വിവർത്തനം വെക്കുമ്പോ മുഴുവൻ വെച്ചോണം, പകുതിയായിട്ട് വെക്കാൻ പറ്റില്ല. അത് ഫുള്ള് വെച്ചേ അവിടെ വായിക്കുക, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. എന്തോ അത്രയും എടുത്താ മതി നിങ്ങൾ? എന്തോ അതിന്റെ ബാക്കി എന്തി? ഇഖ്റഅ റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ പറ. വായിക്കാന്നുള്ളത് മാത്രം എടുത്താ പോരാ, ആ ഫുള്ള് സാധനം ഒന്ന് വായിച്ചേ. ഫുള്ള് സാധനം പറഞ്ഞേ, വിവർത്തനം വെക്കുമ്പോ മുഴുവൻ വെക്കണ്ട. എന്നാ പിന്നെ ഇക്ര മാത്രം പറഞ്ഞത്, ബാക്കി എന്തിനാ പറഞ്ഞേ? സാധനം മൊത്തം പറഞ്ഞേ. ബാക്കി ബാക്കി ഒന്ന് മലയാളത്തിൽ പറയെന്റെ പൊന്നെ സുഹൃത്തെ. ഇക്രയുടെ സൂറത്തൊന്നും എടുക്കണ്ട, ഇപ്പൊ ഇവിടെ തഫ്സീർ എടുത്തേ. അതേ സൂറത്ത് താങ്കൾ ഇപ്പൊ അറബിയിൽ പറഞ്ഞു, അതിന്റെ മലയാളം പറഞ്ഞു. അറബി പറഞ്ഞതിന്റെ മലയാളം പറഞ്ഞേ, താങ്കൾ പകുതി പറഞ്ഞിട്ട്. സഹോദരൻ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇഖ്റഅ റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, അള്ളാഹുവിന്റെ നാമത്തിൽ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ പുണ്യപ്രവാചകൻ വായിക്കും. താങ്കൾ അറബിയിൽ രണ്ടും വായിച്ചു, പറയുമ്പോ വിവർത്തനത്തിൽ ഒന്നേ പറയുന്നുള്ളൂ. താങ്കൾക്ക് അറിയില്ല, അതിന്റെ താങ്കൾക്ക് അറിയില്ല അല്ലേ? അറിയാ സഹോദരൻ, എടുക്കാൻ ഇക്ര എന്നുള്ള സൂറത്ത് എന്തിനാ എടുക്കുന്നത്? പിന്നെ എന്തിനാ ഇപ്പൊ ഈ അറബിയിൽ ഇവിടോട്ട് ഓതാൻ നിന്നേ? പകുതി പകുതി വായിച്ചിട്ട് പകുതി പിന്നെ അറബിയിൽ പകുതി പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ മുഴുവൻ പറയുന്നത്? മുഴുവൻ മുഴുവൻ പറയുന്നത് ഇവിടെ എന്റെ പൊന്ന സഹോദരൻ, നിങ്ങൾ ഇതൊന്നും എടുത്തില്ല. നിങ്ങൾ തഫ്സീർ എടുത്ത് വായിച്ചു, ഞാൻ ഇതൊന്നും ഇല്ലാതെ ഇവിടെ പച്ചയ്ക്ക് വേറൊരു സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തഫ്സീറിൽ നിന്നല്ലേ താങ്കൾ സംസാരിച്ചോണ്ടിരിക്കുന്നേ? താങ്കൾ തഫ്സീറിൽ നിന്നല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അല്ലേ, ഖുർആന്റെ പരിഭാഷയിൽ നിന്നും. ആ ഖുർആന്റെ പരിഭാഷയിൽ നിന്ന് അത്രേ മാത്രമേ ഉള്ളൂന്ന് വെച്ചു. താങ്കൾ അറബി പറയുമ്പോൾ, താങ്കൾ വായിച്ചതിന്റെ അർത്ഥം പറയൂ സുഹൃത്തെ. താങ്കൾ രണ്ട് കാര്യങ്ങൾ പേന കൊണ്ട് എഴുതുവാൻ പഠിപ്പിച്ചവന്റെ നാമത്തിൽ വായിക്കുക. ഒന്നും ഒരു പോയിന്റും കൂടെ അറബിയിൽ ഒരു പോയിന്റും കൂടെ പറഞ്ഞു, അതാണ് ചോദിക്കുന്നത്. അറബിയിൽ ഒരു പോയിന്റും കൂടെ പറഞ്ഞു. മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാ, അതെന്താ വായിക്കാത്തെ? മനുഷ്യൻ എല്ലാം വായിക്കണ്ട. മനുഷ്യനെ എന്തിൽ നിന്നാ സൃഷ്ടിച്ചെന്നാ ഇപ്പൊ അറബിയിൽ വായിച്ചേ. ഇൻസാനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നാ ഇപ്പൊ വായിച്ചേ. അപ്പൊ ഇത് അന്ന് അറിയത്തില്ല, ചുമ്മാ ഓദാനേ അറിയത്തുള്ളൂ. അർത്ഥമൊന്നും അറിയത്തില്ലല്ലേ? അർത്ഥമൊന്നും അറിയത്തില്ലല്ലേ? എല്ലാം അറിയാമെങ്കിൽ വായിച്ച സാധനത്തിന്റെ അർത്ഥം പറഞ്ഞോണ്ട് വെച്ചേ. ഇവിടെ പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ പോകാറുള്ളൂ.
അല്ല ഞാന് നിങ്ങക്ക് മൊത്തം പറഞ്ഞു തരാം. മൊത്തം വേണ്ട, മൊത്തം വേണ്ട. എനിക്ക് ആ പറ ഞാൻ മൊത്തത്തിൽ ഒന്നും പിടിച്ചില്ല. അറബി പറഞ്ഞിട്ട് ഇവിടെ പകുതി പറഞ്ഞിട്ട് ചാടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത്. ഇക്രഹ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ ഒരു തെറ്റ് ഭ്രൂണം എന്ന് ആരാ പറഞ്ഞേ? ഖലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലഖൽ ഇൻസാന, ഖലഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഇവരുടെ ഭാഷ അറിയത്തില്ലല്ലോ. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ, ഭ്രൂണം എന്നുള്ളതിന്റെ അറബി പദം ഏതാണ്? ഭ്രൂണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എല്ലാം കൂടി എടുത്ത് പറഞ്ഞ ഒരു അടുത്തെടുത്ത് പറഞ്ഞോളൂ ബ്രദറെ. നമ്മളൊരു കാര്യം വായിച്ചു ഓൾറെഡി, ഇപ്പൊ ഓതി അല്ലേ കറക്റ്റ് ആയിട്ട്, ഇക്ര എന്നൊക്കെ പറഞ്ഞിട്ട് അറബിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ വേർഡ് ടു വേർഡ് ആണ് വാര്യർ ബ്രദർ ചോദിക്കുന്നത്, അതങ്ങ് പറഞ്ഞാ മതി. ഭ്രൂണത്തിന്റെ അറബിക്ക് അതല്ല, അങ്ങനല്ല ഈ പറഞ്ഞത്. ഭ്രൂണത്തിൽ നിന്നുള്ളതിന് കള്ളവോ പറഞ്ഞു ഭ്രൂണം. എനിക്കത് മനസ്സിലായി. ഹലോ സൗർമരെ, വാര്യർ പറയിപ്പിക്കട്ടെ. അപ്പം ഞാൻ ചോദിച്ചത് സഹോദര, ഈ അലക്ക് എന്ന് താങ്കൾ പറഞ്ഞു, ഈ അലക്കും ഹലക്കും ഒക്കെ പറഞ്ഞു, ഇവിടെ ഭ്രൂണം എന്നുള്ളതിന്റെ അറബി പദം ഏതാണ്? മോൺ ബ്രദറെ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. മോൺ ബ്രദർ മൈക്ക് മൂട്ടാണ്. ഞാൻ പറയണ ഇനി പുള്ളി കേക്കണില്ലായിരിക്കും. അല്ല, ഈ അലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭ്രൂണോ ആന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹത്തിന് അത് മറ്റേ പരിഭാഷയിൽ നിന്ന് കിട്ടിയതായിരിക്കും. അല്ല, ഞാൻ പറയാൻ വന്നത് ഇദ്ദേഹം അല്ലായിരുന്നു ഇന്നലെ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ ഒരാളാണെങ്കിൽ വളരെ സുഖമുണ്ട്. അപ്പൊ നമ്മള് ഇപ്പോഴും പഠിക്കുന്നത് ആ സാഹചര്യമാണ് പഠിക്കുന്നത്, അറബി നല്ലതാണ് പഠിക്കുന്നത്. സഹോദര അങ്ങനെയുള്ളപ്പം അപ്പൊ പറയാൻ വന്ന സംഭവം, ഞാൻ ആ വിഷയം നമ്മൾ എടുക്കുന്നില്ല സഹോദരന്മാരെ. കാര്യം പല പ്രാവശ്യം സലീമൊക്കെ ഓടിയിട്ടുള്ളതാണ്, അപ്പൊ നമ്മൾ ആ വിഷയം എടുക്കുന്നില്ല. ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളപ്പം ഇവിടെ അറബി ഓതിക്കൊണ്ട് വിവർത്തനം ചെയ്യുന്ന ഡയലോഗ് നിർത്തിക്കോണം. ഖുർത്തുബിയുടെ തഫ്സീർ വായിക്കുമ്പോൾ ആ എഴുതിയേക്കുന്ന സാധനം മാത്രം വായിച്ചാൽ മതി. താങ്കൾക്കറിയില്ല, പക്ഷേ ഏതെങ്കിലും വൃത്തികെട്ടവൻ എന്താണ് പൊട്ടത്തരം എഴുതി വെച്ചതെന്ന് നമുക്ക് വേണ്ട. എന്താണ് അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം മതി. മത്തായി മാർക്കോസ് എഴുതിയതല്ല, അതിന്റെ പ്രശ്നം. മത്തായി മാർക്കോസ് കണ്ടതും കേട്ടതും അവർ തൊട്ടും അറിഞ്ഞതുമായ കാര്യമാണ് മത്തായി മാർക്കോസ് എഴുതിയത്. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ലെന്നേ. വൃത്തികെട്ടവന്മാരാന്ന് ഞാൻ തെളിയിച്ചു തരാം, അത് കുറച്ച് കഴിയട്ടെ. ഇവിടെ ഏതെങ്കിലും വിവരത്തിന് എന്റെ പൊന്ന സഹോദര അവിടെ സലീം ആണ് ഇപ്പൊ ഓടുന്നത്. സലീമാണ് ഇവിടെ ഇടയ്ക്ക് കയറി മൈക്ക് എടുക്കുന്നതും. അടങ്ങിയിരുന്നേ, താങ്കൾക്കറിയില്ല ഭ്രൂണം എന്നതിന്റെ അറബി. ഭ്രൂണം എന്നതിൻ്റെ അറബി പദം എന്ന് പറയുന്നത് അല്ലാഖിയ എന്നാണ്. അല്ലാഖിയ എന്ന് അല്ലെങ്കിൽ അലാഖ് ഇയ എന്ന് പറയുന്ന സാധനം, ഇതിനകത്തൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാഖ് എന്റെ പൊന്നു മോനെ, ചുമ്മായിരി വെറുതെ ഇവിടെ നിന്ന് തർക്കിക്കാൻ വരരുത് കേട്ടോ. ഞാൻ അലക്ക് എന്നുള്ളതാണ് ഭ്രൂണത്തിന്റെ അറബി പദം. അല്ലാക്കൊന്ന് സുഹൃത്തെ വേറെ പണിയുണ്ടെന്ന് ഞാനത് തൊടാഞ്ഞതാണ്. സി അലക്ക് എന്ന വാക്ക് രക്തക്കട്ട എന്നാണ്, രക്തക്കട്ട എന്ന് എഴുതി വെച്ചിരിക്കുന്ന പരപ്പൂരിൻ്റെയും പിന്നെ തുടർന്നുള്ള പണ്ഡിതന്മാരെല്ലാവരും മണ്ടന്മാരാണ്, വെറും പൊട്ടന്മാരാണെങ്കിൽ വിളിച്ചിറക്കി പുറത്തോട്ട് നിർത്തി കൊട്ടുക്ക് ചെകിട്ട് പൊളക്കി വരണം. പാതാറി എന്തിനാണ് ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത് ചോദിക്കും. അപ്പൊ ഈ വിവരമില്ലാത്ത, അപ്പൊ ഇത് എഴുതി വെച്ചേക്കുന്ന ഈ പൊട്ടത്തിൽ എന്താണ്, അതല്ലേ ചോദിക്കുന്നത്? അപ്പൊ
ഏണ്ട എന്റെ പൊന്നു സഹോദരൻ അതവിടെ നിക്കട്ടെ, ആ വിഷയമല്ല നമ്മുടെ വിഷയം, അതവിടെ നിക്കട്ടെ. ആ വിഷയം നമുക്ക് തുടർന്ന് നിക്കു 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 വിഷയത്തിൽ നിന്ന് നമ്മൾ മാറുന്നു. ഈ സലീം ഇടയ്ക്ക് സംസാരിക്കരുത്, ഞാൻ തീർത്ത് പറഞ്ഞിരുന്നു, ഞാൻ വലിയ ശബ്ദം എടുക്കാതെ ശാന്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. കാര്യം എൻ്റെ സാഹചര്യം അങ്ങനെയല്ല, ഞാൻ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഞാൻ തീർത്ത് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് കയറരുത്, ആ വിഷയമല്ല നമ്മൾ എടുക്കുന്നത്. അപ്പം കുർത്തുബിയുടെ തഫ്സീറിൽ നിന്ന് വായിക്കുമ്പോൾ കുർത്തുബിയുടെ തഫ്സീറിൽ എഴുതിയത് മാത്രം വായിച്ചാൽ മതി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടണ്ട. കുർത്തുബി തഫ്സീറിൽ എന്താണ് പറയുന്നത് വായിച്ചോളൂ. പറഞ്ഞു വായിച്ച് ഇത്രയും കേട്ടില്ലേ, ഇത്രയും വായിച്ചതിൽ നിന്നും അത്രയും അതിന് അടുത്ത് പറഞ്ഞാൽ മതി, ആ ചരിത്രം പറഞ്ഞാൽ മതി. ഓക്കെ, താങ്കൾ പറയുന്നു അപ്പം കുർത്തുബിയുടെ തഫ്സീറിൻ പ്രകാരം മലക്കാണ് വന്ന്, അവിടെ ജിബ്രീൽ വന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കുർത്തുബിയുടെ തഫ്സീർ താങ്കൾ അംഗീകരിക്കുന്ന തഫ്സീറാണ് അല്ലേ? എന്റെ പോയിന്റിലേക്ക് വരികയാണ്. തീർച്ചയായും ഒരു മാറ്റം ഇല്ലല്ലോ, ഈ കേൾവിക്കാരുടെ മുൻപാകെ താങ്കൾ അംഗീകരിക്കുകയാണേ. തീർച്ചയായിട്ടും. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും ലൈവ് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോകുന്നെങ്കിൽ ആ ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്യണേ, എനിക്കിന്ന് ലിങ്ക് ഒന്നും വന്നിട്ടില്ല. എന്റെ സലീമ ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്കേറി, എന്റെ സലീമ ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്കേറി വർത്തമാനം പറയരുത്. എന്റെ ചോദ്യം വരുന്നല്ലേ ഉള്ളൂ, കുർത്തുബിയുടെ തഫ്സീർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന സാധനം, എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള സാധനം ആരാണെന്ന് 81:25 സൂറത്തുൽ തക്വീറിന്റെ 25-ാമത്തെ ആയത്തിനെ കുറിച്ചുള്ള കുർത്തുബി തങ്ങളുടെ തഫ്സീർ ഒന്ന് വായിച്ചേ. അപ്പൊ താങ്കൾ തഫ്സീറിൽ നിന്നാണ് വായിച്ചത്? പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഏതാണ്? ഞാൻ ഒന്ന് എടുത്തിട്ട് പറഞ്ഞോളൂ. 81:25 81:25 അല്ലേ? 81 യെസ്. ഞങ്ങള് കാത്തിരുന്നോളന്നേ. 81:25 അതിന്റെ അത് അതിന്റെ പരിഭാഷയല്ലേ? പരിഭാഷയോ അറബിയോ താങ്കൾക്ക് ഏതാണോ സൗകര്യം വായിച്ചു. അത് കഴിയുമ്പോ അതോടെ വായിച്ചിട്ട് പിന്നെ കുർത്തുബിയെ തള്ളല്ലേ. അത് മലയാളം കിട്ടുന്നില്ല സഹോദര. ഷോ എന്ന പിന്നെ താങ്കൾ 81 PDF. ഞാൻ എന്റെ കിതാബൊന്നും ഇല്ല കേട്ടോ, മലയാളം PDF ടൈപ്പ് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ സഹോദര. കിട്ടുന്നില്ലല്ലേ, എന്നാ പിന്നെ ഞാനിപ്പോ ഇട്ട് തരാലോ. ഞാനൊന്ന് എടുക്കട്ടെ. നിങ്ങൾക്കത് കിട്ടൂല, പക്ഷെ ഞമ്മക്ക് ഈ സാധനങ്ങളൊക്കെ മാത്രം. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ ഒപ്പിച്ചോണ്ട് വരുന്ന എനിക്ക് വേണ്ട. നിങ്ങൾ സഹോദര, ഞങ്ങള് ഗൂഗിളിൽ നിന്ന് നേരിട്ട് അങ്ങ് തരുമല്ലേ, നേരിട്ട് സാധനം തരും. നേരിട്ടല്ല, നിങ്ങൾ പറഞ്ഞോളൂ എങ്ങനെ ടൈപ്പ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ എടുത്തതുപോലെ ഞാൻ എടുക്കാം. ദാണ്ട് ലിങ്ക് നേരെ അങ്ങ് തരുമല്ലേ മോനെ. പിന്നെ ലിങ്ക് നേരെ അങ്ങ് ഇടുമ്പോ പിന്നെ എന്തിനാണ് ടൈപ്പ് ബുദ്ധിമുട്ടുന്നേ. പിന്നെ സഹോദരന്മാരെ, ഞാനിപ്പം മുകളിൽ പിൻ ചെയ്തിരിക്കുന്ന റൂം ചേഞ്ച് ചെയ്യാണ്. നമുക്കൊരു 2:30 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 3 മണിക്കുള്ളിൽ നമുക്കൊരു കേരളത്തിനെ കുറിച്ച്, കേരളത്തിലെ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ക്ലബ് ഹൗസിൽ പുനർ ആരംഭിക്കുകയാണ്. ഓക്കെ, അതേപറ്റി പിന്നീട് പറയാം. യാ, തൊട്ടുമുകളിൽ ദേ പിൻ ചെയ്തിരിക്കുന്നു 81:25 കുറിച്ചുള്ള കുർത്തുബിത്തങ്ങളുടെ തഫ്സീർ ഒന്ന് വായിച്ചിട്ട് ജനങ്ങളെല്ലാം കേൾക്കെ ഒന്ന് വായിച്ചേ. അറബിയാണ് സഹോദരൻ, അറബിയാണ് അതിന്റെ ഏറ്റവും. അപ്പൊ അറബി വായിക്കാൻ അറിയില്ലേ? അറബി വായിക്കറിയാം, മലയാളം എങ്ങനെ എന്റെ അർത്ഥം അറിയാൻ പറ്റില്ല. അറബി വായിക്കാനേ ഓതാനേ അറിയൂ. നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടത് അറബി മലയാളം അറിയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു അറബി എടുത്തിട്ട് രണ്ടു പേരെ അതിനകത്ത് വായിച്ചോളാൻ പറഞ്ഞാല് നിങ്ങൾ വായിച്ചോളൂ എന്ന് ഞാൻ കേക്കട്ടെ. ഒന്ന് വായിച്ച, നിങ്ങൾ പണ്ഡിതനാണല്ലോ, ഒന്ന് വായിച്ച അറബിയില് വായിച്ച. അല്ല അറിയാവോ, അറബി അറിയാം നിങ്ങക്ക്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവോ? താങ്കൾ ഒന്ന് വായിച്ചൊന്ന് കേക്കട്ടെ. അറബി പണ്ഡിതനെ അറബി പണ്ഡിതനൊന്ന് വായിച്ചു.
നിങ്ങൾക്ക് ഞാനിപ്പോ അർത്ഥം പറഞ്ഞാൽ അറബി തന്നെ അലിഫ് ആദ്യം നിങ്ങളോട് ഒരു അറബിയുടെ അർത്ഥം പറഞ്ഞാല് അറബിയുടെ ആദ്യത്തെ അക്ഷരമായ അലിഫ് മുതൽ അങ്ങോട്ട് അറിയത്തില്ലേ. ഞാൻ പാപ്പിച്ചു തരാം മോനെ, എൽ കെ ജി തൊട്ട് പഠിക്കുന്ന സാധനമായി ഈ അറബി. മക്കൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുത്. അതുകൊണ്ട് അപ്പൊ സലീം കുട്ട് എന്റെ പൊന്ന് സുഹൃത്തൊന്നും മിണ്ടാണ്ടിരുന്നു, ഇടയിൽ കയറാതെ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തീരെ പിടിക്കാത്തൊരു സാധനം സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി വർത്തമാനം പറയുന്നത്. താങ്കൾക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പല കാര്യങ്ങളും ഇവിടെ പറയും. അപ്പോൾ അത് കേൾക്കാൻ തൻ്റെ ഉള്ളവന്മാരെ കയറി വരുമോ? ആ മുകളിലത്തെ തഫ്സീർ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മലയാളത്തിൽ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഒന്ന് ക്ലിക്ക് ചെയ്തേ. മൈക്ക് താങ്കൾ അങ്ങ് ഓണാക്കി വെച്ചോ. താങ്കൾ മൈക്ക് ഓണാക്കി വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് താങ്കൾ ഉപയോഗിക്കുന്ന ഐഫോൺ ആണോ അതോ ആൻഡ്രോയിഡ് ആണോ? എനിക്ക് കിട്ടുന്നുണ്ട്, പറഞ്ഞു. ഐഫോൺ അല്ലേ സാധാരണ? ആൻഡ്രോയിഡ്. എന്റെ പൊന്ന സഹോദരൻ മതി, ആൻഡ്രോയിഡ്. അപ്പൊ താങ്കൾ കൂടിയതോ കുറഞ്ഞതോ? ഇവരൊക്കെ എന്താ മൈക്കിനുണ്ടായവരാണോ? ഒന്ന് അടങ്ങിക്കേ, പറഞ്ഞു തരല്ലേ. ഈ മൈ ഈ സോറി തെറിയല്ലോ, മാത്രല്ല മൈക്ക് എന്ന് പറയാൻ വന്നതാണ്. തെറിയ തെറിയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ വിവരക്കേടൊന്നുമില്ല, എറിയും വിളിച്ചിട്ടില്ല. ഞാൻ തീർത്ത് പറഞ്ഞു മൈക്ക് പറയാൻ വന്നു, മൈക്ക് എടുക്കല്ലേ എന്ന് പറയാൻ വന്നെ. ഈ മുകളിൽ ഏറ്റവും മുകളിൽ മൈക്കിന്റെ ആ മൈക്കൊക്കെ ഇരിക്കുന്ന ഭാഗത്തിന്റെ തന്നെ ഏറ്റവും മുകളിലേക്ക് പോയി ആ സൈഡിൽ തന്നെ ഏറ്റവും മുകളിൽ ഒരു മൂന്ന് കുത്തു കാണാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് വരുമ്പോൾ ട്രാൻസ്ലേറ്റ് പേജ് എന്ന് കാണാം. തക്വീറിന്റെ ആയത്ത് 25 താങ്കൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്താ താഴോട്ട്. പറയുന്നല്ലോ താങ്കൾ കേൾക്കുന്നത്. എന്റെ പൊന്ന് താങ്കൾക്ക് ഇപ്പൊ മൈക്ക് ബട്ടൺ ഇല്ലേ, മൈക്ക് ബട്ടണിന്റെ ഏറ്റവും മുകളിലേക്ക് പോകും. അതേ ലൈനിൽ ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ ഒരു മൂന്ന് പച്ച കുത്തു, മൂന്ന് കുത്ത് വരും. പച്ച കുത്തില്ല, മൂന്ന് ഡോട്ട് വരും. അല്ല, ഞാൻ ഇത് എടുത്തിരിക്കാണ്. ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലോ, ഒന്ന് വായിക്കേ. വായിച്ചോ, ചാറ്റ് ബോക്സിൽ നോക്ക, അതന്നെ ഒന്ന് വായിക്കേ. ഞാൻ വായിക്കട്ടെ സഹോദര? ഉറക്ക വായിക്കാൻ പോണേട്ടാ. താങ്കൾ അയച്ചതെന്നാണ്, ഇതിന്റെ ആധികാരി അറിയത്തില്ല. എന്ത് വായിക്കോട്ടെ, ഏകേരി ബഹളമായി. ഞാൻ പറഞ്ഞോട്ടെ, ഏകേരി ബഹളമായെന്നല്ല. ഇവിടെ വന്നിട്ട് വളരെ ക്ഷമയോടെ ക്ഷമയോടെ കഴുത്തറക്കാനും എനിക്കറിയാം കേട്ടോ. വെറുതെ എന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് ഇറക്കരുത് കേട്ടോ. ഞാൻ തീർത്ത് ഞാൻ പറഞ്ഞു, തൊലി ഉരിച്ചേ വിടത്തുള്ളൂ. ഇവിടെ വന്നിട്ട് പറഞ്ഞു അറബി എനിക്ക് അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ വായിച്ച അർത്ഥം പറയാൻ എനിക്ക് അറിയില്ല. ഇങ്ങനെ അറബി ഇട്ട് കഴിഞ്ഞാൽ അത് വായിക്കാനും എനിക്കറിയില്ല, അതിന്റെ അറിയില്ല. താങ്കളെന്ന് ഇടയ്ക്ക് എന്തിനാ ഈ അക്ഷമനാവുന്നത്? ഇടയ്ക്ക് കയറുന്ന എന്തിനാ? ഇടയ്ക്ക് കയറി വർത്തമാനം പറയുന്നത് എന്തിനാ? ആ അപ്പം ഇവിടെ എനിക്കിതൊന്നും എനിക്കറിഞ്ഞുകൂടെ, ഞമ്മക്കറിയൂല. ഓക്കെ, ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു എനിക്കത് ട്രാൻസ്ലേഷൻ എടുത്തിങ്ങോട്ട് പോസ്റ്റ്. സലീമെ, ഇടയിൽ കയറി വർത്തമാനം പറയരുത്, മിണ്ടാതിരുന്നാണ് ഇവിടെ. ഇവിടെ ചില മാന്യതകൾ കീപ്പ് ചെയ്ത് പറ്റും. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറഞ്ഞു കഴിഞ്ഞാൽ സലീമയോട് ഒരു അക്ഷരം പറയില്ല, ഓടുന്നില്ല. താങ്കൾ മാത്രം ഇടയിൽ കയറി എന്തിനാ വർത്തമാനം പറഞ്ഞു? ഇവിടെ വന്നിട്ട് ദണ്ഡിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടും, ഇടപെട്ടേ പറ്റൂ. ഇവിടെ വന്നിട്ട് എന്താ പറയുക, എനിക്ക് ട്രാൻസ്ലേഷൻ ആവുന്നില്ല. ഞാൻ റിയൽമിയുടെ ഏറ്റവും കൂടിയ സാധനം നിങ്ങൾ എന്തോ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ആവുന്നില്ല. ശരി, ആവാത്ത സാധനം ദേ ട്രാൻസ്ലേഷൻ ഇട്ട് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഗബ്രിയൽ ഇവിടെ എടുത്ത് ട്രാൻസ്ലേഷനും ഇട്ട് തന്നു. ഇട്ട് തന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് അതിൻ്റെ ആധികാരികത എന്ന് ഞമ്മക്കറിയില്ല. ആധികാരി അറിയത്തില്ലേ, പോയി അറബി വായിച്ച് ഏതെങ്കിലും പണ്ട് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞത്. അല്ലെങ്കിൽ തീർന്നില്ല സലീമെ, തീർന്നില്ല. മോൻസിബ്രോയോട് സോറി പറഞ്ഞേരെ, നിങ്ങൾ ഇട്ടേക്കുന്നതിന്റെ ആധികാരികത എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ. ഇയാളുമായിട്ടുണ്ടോ
ആരായിട്ട് സംവാദം? ഞാനായിട്ടല്ലേ സംവാദം? ഇവിടെ മോൻസി ബ്രദർ ഇവിടെ ബാക്ക്, ആ അപ്പൊ ഇവിടെ ബാക്ക് ചാനലിൽ ഇട്ടേക്കുന്ന സാധനത്തിന് ആധികാരികത എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് 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 അറിയാത്ത സാധനം നിങ്ങൾക്ക് അറിയത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് തെണ്ടിത്തരം എന്നൊക്കെ വെറുതെ ഇരിക്കണേ. ബ്രദറെ വിട്ടേരി വിട്ടേരി അപ്പൊ ഓക്കെ, ആധികാരികത ഇല്ല എന്ന് പറഞ്ഞ സാധനം പുള്ളി പിൻവലിച്ചിട്ടുണ്ട്. യാ വായിച്ചോളൂ, വായിക്കാൻ പോണേട്ട, അതിന്റെ അതിന്റെ ട്രാൻസ്ലേറ്റർ വായിക്കാൻ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ആ നിങ്ങൾ ചാനലിലോ ഇത് കേട്ടോളെ. അതായത് ആ ഓക്കെ, പിന്നെ കുറൈശികൾ പറഞ്ഞതുപോലെ സാത്താൻ ശപിക്കപ്പെട്ടവൻ, അതായത് ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് ഖുർആൻ എന്താണ് അർത്ഥമാക്കുന്നത്? അതാ പറഞ്ഞു, പ്രവാചകനെ വശീകരിക്കാൻ ആഗ്രഹിച്ച് ഗബ്രിയേൽ രൂപത്തിൽ വരാറുണ്ടായിരുന്ന വെള്ളപ്പിശാചാണവൻ എന്ന് അർത്ഥമാക്കുന്നു. ഗബ്രിയേൽ രൂപത്തിൽ വരള വെള്ളപ്പിശാച ആണ് അവനെന്ന് അർത്ഥമാക്കുന്നു. ഇതിന്റെ അർത്ഥം ഹിറാ ഗുഹയിൽ വന്നത് വേറെ അർത്ഥം വെക്കണ്ട, വേറെ അർത്ഥം വെക്കണ്ട. കുർത്തുബിത്തങ്ങൾ വെച്ച എന്റെ പൊന്ന സഹോദര, കുർത്തുബിത്തങ്ങൾ വെച്ച അർത്ഥം മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. താങ്കളുടെ മറ്റൊരു തഫ്സീർ ഇവിടെ എടുക്കുന്നില്ല. അവനവൻ തഫ്സീർ വേണ്ട. ഇവിടെ എടുത്തത് ദേ കുർത്തുബിത്തങ്ങൾ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. 81:25 ഞാൻ സംസാരിക്കുമ്പോ താങ്കൾ എന്റെ പൊന്ന സഹോദരൻ, ഞാനാണ് താങ്കൾക്ക് ഇട്ട് തന്നിട്ട് വായിക്കാൻ പറഞ്ഞത്. താങ്കൾ വായിച്ചു, ഇനി വേണ്ടത് വിവർത്തിക്കാൻ വിവർത്തനം പറയാനുള്ള അവസരം എന്റെയാണ്. അവിടെ നിൽക്ക്. 81:25 താങ്കളുടെ അവസരം താങ്കൾ സംസാരിച്ചോളൂ. ഇത് ഞാൻ ഇട്ട് തന്ന് താങ്കളെ കൊണ്ട് വായിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കയറുന്നു. ഇപ്പൊ എനിക്കല്ലേ പറയണ്ടേ? എന്റെ മോനെ ഞാനല്ലയോ, ഞാനല്ലയോ ഇവിടെ വായിപ്പിച്ചേ. ഇവിടെ വായിപ്പിച്ചപ്പോൾ എന്റെ ചാൻസ് ആണ്. കാര്യം ഞാൻ വായിച്ചാ പറയും, ഞാൻ എന്റെ കൈ നിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത്. മനസ്സിലായോ? എന്റെ ഒരു ശൈലി അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൃത്യമായിട്ട് ഇട്ടിരിക്കുന്നു. 81:25 പറയുന്നു, അതായത് ഇത് ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കാണ്. അപ്പോൾ ഈ ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കാണ് ഈ ആയത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബിമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഔദുബില്ലാഹിമിന ഷെയ്ദാനുർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നൊക്കെ പറയുന്ന നമുക്ക് അറിയാം. അതിന്റെ അർത്ഥമല്ല ഇവിടെ പറഞ്ഞ. താങ്കൾക്ക് അറിയില്ലെങ്കിൽ പോയി വല്ല പണ്ഡിതനെ വിളിച്ചോണ്ട് എന്റെ പൊന്ന സുഹൃത്തെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം വേറെ, വമ ഹുവ ബിഖൗലിൽ ഷൈത്താനിർ റജീം വേറെ. ഇത് രണ്ടും അറിയത്തില്ലല്ലേ? ആ ഞാൻ ഫാത്തിഹ അല്ലേ ഇവിടെ ഓതിയത്? 81 തക്വീർ ആവതെ. ആ അപ്പൊ അവിടെ ഇനി അറിയത്തും ഇല്ല, വെറുതെ വർത്തമാനവും പറയണം. അപ്പൊ ഇട്ടിരിക്കുന്ന സാധനം 81:25 പറയുന്നു, വമ ഹുവ ബിഖൗലിൽ ഷൈത്താനിർ റജീം, ഇത് ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കാണ്. അപ്പൊ ഈ ശപിക്കപ്പെട്ട പിശാചാരെന്ന് കൃത്യമായിട്ട് താങ്കൾ കുറച്ചു മുൻപ് എടുത്തുകൊണ്ട് വന്ന വിവർത്തനത്തിലെ ഖുർത്തുബ നബി ഇവിടെ വ്യക്തമാക്കുന്നു. ഖുറൈശികൾ പറഞ്ഞതുപോലെ സാത്താൻ, അതായത് ഒരു ശപിക്കപ്പെട്ടവനും അധികം ശപിക്കപ്പെട്ടവനുമായവൻ ഇങ്ങനെ പറയുന്നു. ഈ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നതിൽ ഖുർആൻ അർത്ഥമാക്കുന്നത് ഇതാണ്. അതാ പറയുന്നു, പ്രവാചകനെ വശീകരിക്കാൻ ആഗ്രഹിച്ച് ഗിബ്രിയേലിന്റെ രൂപത്തിൽ വരാറുണ്ടായിരുന്ന വെള്ളപ്പിശാചാണ് അവൻ. അപ്പോൾ ഗിബ്രിയേലിന്റെ ഗിബ്രിയേൽ എന്ന ഇല്ല ഇല്ല ഗിബ്രിയിൽ എന്ന രൂപത്തിൽ വരുന്നത് ആരാണ്? താങ്കൾ എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോ ഇടയിൽ കയറുന്നത്? എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇടപെട്ടാ മതി സലീമേ. അതിന്റെ ഇടയിൽ കയറി ഇടപെടാൻ നിന്ന മക്കൾ ഇവിടെ അനങ്ങത്തില്ല. എന്റെ പോയിന്റ് ഞാൻ 1 മണിക്കൂർ ഇരുന്നിട്ടാണെങ്കിലും പറഞ്ഞിട്ടേ വിടൂ. അത് കഴിഞ്ഞിട്ടേ താങ്കൾ ഇവിടുന്ന് പോവൂ, അല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കോ നാണം കെട്ട ഓട്ടം ഓടിക്കോ. ഇസ്ലാമിന്റെ മുഹമ്മദിന്റെ നാണം കെട്ട ഓടം ഓട്ടം ഓടണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുത്തനില്ലെങ്കിൽ അവിടെ ഒന്ന് ഇരുന്നേ. ഇപ്പൊ അവിടെ ഇരുന്നേ, ഇതൊന്ന് കേട്ടെ. ഇതൊന്ന് കേൾക്കുമ്പോ എന്തിനേ കുരുപൊട്ടുന്നേ? വെയിറ്റ് ചെയ്യ്. അപ്പൊ ഇവിടെ താങ്കൾ കൊണ്ടുവന്ന ഖുർത്തുബി നബി തീർത്തു പറയുന്നു, ഗബ്രിയേലിന്റെ വേഷത്തിൽ മുഹമ്മദിന്റെ അടുക്കൽ വരുന്നത് ആരാണ്? ഒരു വെള്ള പിശാചാണ്.
എന്റെ പൊന്നു സാർ, താങ്കൾ എന്തിനാണ് ഇടയിൽ കയറുന്നത്? താങ്കൾ എന്തിനാണ് ഈ ഇടയിൽ കയറുന്നത്? താങ്കൾക്ക് എന്ത്, താങ്കൾ എന്തിനാണ് ഇത്ര അക്ഷമനാവുന്നത്? വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞു തീർത്തിട്ട് താങ്കളുടെ അവസരം താങ്കൾക്ക് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നു, ശരി, ഇനി വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ ആയത്തുകൾ ഷെയ്ത്താൻ വന്ന് ഇറക്കി കൊടുത്ത ആയത്ത് പോലും എഴുതി വെച്ചിരിക്കുകയാണ്. താണ്ട് ഈ സാധനം അള്ളാഹുവിന്റെ വാക്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്റെ പൊന്നു സഹോദരൻ, നീക്ക്, താങ്കൾ എന്തിനാ ഇടയിൽ കയറുന്നേ? താങ്കൾക്ക് അവസരം തരാം. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഇടയ്ക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇടയ്ക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുമ്പോൾ വർഗീസ് മാസ്റ്റർ കയറിയപ്പോൾ താങ്കൾ ബഹളം വെച്ചല്ലോ. അങ്ങനെ ഇവിടെ ഇടപെടണ്ട, ഇടപെട്ടാൽ ഞാൻ അത്രയും സമയം കൂടെ എടുക്കും, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് തുന്നം പാടി ഓടത്തേ ഉള്ളൂ സലീം. ആ അപ്പം 81:25 കൃത്യമായി പറയുന്നു, ഈ ഇറക്കപ്പെട്ടത് ഏതാ? ഖുറാൻ ഇറക്കപ്പെട്ടത് വെള്ളപ്പിശാചിൻ്റെ വാക്കാണ്. പിന്നെ അതിനും വലിയ സംഭവം എന്തുവാന്നേ? കുർത്തുബി തീർത്ത് പറയുന്നു, ഇത് വെള്ളപ്പിശാജാണ്. അപ്പം ഇവിടെ ഏതാണ്ട് കാലത്ത് ജനിച്ച്, ഇന്നലെ ജനിച്ച് സലീം വന്നിട്ട് പറയുകയാണ്, ആ ഇത് ഏതാണ്ട് വെള്ളപ്പിശാജൊന്നും അല്ല, വന്നത് വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആയത്തുകൾ ഷെയ്ത്താനും തരുമായിരുന്നു. മനസ്സിലായി? ഞാൻ പറഞ്ഞിടത്തോളം താങ്കൾ പറയുന്നത് എന്തെന്ന് താങ്കൾ അറിയുന്നില്ല. മക്കളെ, നിങ്ങൾ ഇവിടെ ഫിലോസഫി ഒന്നും പറയണ്ട. ഇവിടെ കുർത്തുബി എഴുതിയത് വായിച്ചാ മതി. ഞാൻ സംസാരിച്ചു, അതെ, ഞാൻ ഞാൻ സംസാരിച്ചു താങ്കളുടെ ഇടയിൽ കയറുമായിരുന്നോ? ഇതേ ഫീലിംഗ് ആണ് താങ്കൾ ഞാൻ സംസാരിക്കുമ്പോഴേ. ആ അപ്പം ഈ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന എന്തുവാ? വെള്ളപ്പിശാചാണെന്ന് പറഞ്ഞാൽ ഇത് വരുന്ന വെള്ളപ്പിശാചാ. പിന്നെ താങ്കൾ എടുത്തോട്ട് വന്നതാണ് കുർത്തുബി. കുർത്തുബി ഇനി താങ്കൾക്ക് തള്ളാൻ പറ്റില്ല, തള്ളില്ല എന്ന് തീർത്ത് പറഞ്ഞതാണ്. 81:25 കുർത്തുബി തീർത്ത് പറയുന്നു, മുഹമ്മദിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് മുഹമ്മദിനെ വശീകരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളപ്പിശാചാണ്. തീരുമാനമായോ? ഇനിയും തന്നെത്താൻ ഇരുന്നങ്ങ് ചിരിച്ചു, തന്നെത്താനെ പറ അറബി അറിയാത്ത, അറബി വായിക്കാനോ, അറബി അറിയാത്ത, അറബി വായിക്കാനോ സംസാരിക്കാനോ അറിയാത്ത ഓതി അർത്ഥം പറയാവോ? ഞാൻ എല്ലാത്തിന്റെ അർത്ഥം പറഞ്ഞുതരാം. താങ്കൾ പറയും, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇടപെടുന്നു. ഞാൻ മോഡറേറ്റർ. മൂണെ, മൂണിനും അറബി അറിയാം, വാര്യറിന് അറബി അറിയില്ല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അങ്ങോട്ടും അറബിയിൽ തന്നെ വർത്താനാക്കിയാലോ? അതെങ്ങനെയാ? അത് കറക്റ്റ് ആയിരിക്കും, തീർച്ചയായിട്ടും ആക്കാലോ. പക്ഷെ ഓത്തല് മാത്രമല്ല, കറക്റ്റ് ആയിട്ട് പറയണ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവണം. തീർച്ചയായിട്ടും ഇവിടെ സാധാരണ വരുന്നവർ അറബി ഓതിയിട്ട് അടുത്ത വണ്ടി കയറി പോവും. ഇല്ല, അത് ഖുർആൻ ഓതാനല്ല പറയണത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ സംസാരവും അറബിയിൽ മാത്രം. ആയിക്കോട്ടെ, ശരി. വാരിയർ ബ്രോ, എനിക്ക് അറബി ഇല്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കണം. നിങ്ങൾ ആയിക്കോ, നിങ്ങളുടെ പാടായി, നിങ്ങൾ സംസാരിച്ചു അറബിയിൽ. എനിക്കറിയില്ല, സലീമിന് അറിയാൻ തോന്നുന്നു, എനിക്ക് അറബി അറിയില്ലല്ലോ. ഇവിടെ തെറി വിളിച്ചു കഴിഞ്ഞ മക്കളെ ഞാൻ എടുത്ത് അയ്യത്ത് കളയും കേട്ടോ. ഇവിടെ വന്നിട്ട് മൂന്നാല് പ്രാവശ്യം മൂന്നാല് പറഞ്ഞു. അയ്യോ, തെറി പറഞ്ഞില്ലല്ലേ? തെറി ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യട്ടെ? പറഞ്ഞ തെറികള്, പറഞ്ഞ തെറികള് പോസ്റ്റ് ചെയ്യട്ടെ? പറഞ്ഞ തെറി ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ? എടാ കള്ള തെറിയൻ സലീമേ, തെറി പറഞ്ഞില്ലല്ലേ? ആ അപ്പൊ ഇവിടെ കയറി വന്നിട്ട് ഒരുത്തന്നെ തെറി വിളിക്കുക. എടാ വട്ടി നീ ഞാൻ വിളിച്ച തെറിയില്ലേ? അതല്ല ഞാൻ തമാശക്ക് അങ്ങനെ ഓവറാക്കണ്ട. ഭാഷ അറിയാത്തവരൊന്നല്ലേ വിളിക്കുന്നെ? എവിടെ വെടി തീർന്നു ഇവൻ? ഞാൻ അല്ല, ഇവിടെ കോമൺ ആയിട്ട് ഞാൻ പരസ്യമായിട്ട്
പരസ്യമായിട്ട് വിളിച്ച തെറിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. കാര്യം ഓവറാക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ കണ്ട അത് അത് തെറിയാ ഇവിടെ. ഓ, സ്നേഹം കൊണ്ട് ഒരുത്തിനെ കയറിയിട്ട് എടാ പട്ടിയെടാ കഴുതെന്നൊക്കെയാ വിളിക്കുന്നത്. നിങ്ങളുടെ രീതി അങ്ങനെ ആയിരിക്കും. അപ്പം ഇനി ഇപ്പൊ കേൾവിക്കാരോടായിട്ട് ചോദിക്കാനുള്ളത്, ഇതിനകത്ത് എന്തി പോയോ അങ്ങനെ മുകളിലേക്ക് വിളിച്ചേ? അല്ല, ഞാനത് താഴോട്ടാക്കി, പക്ഷെ പുള്ളിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ വേണ്ടേ, അങ്ങനെ വേണ്ടേ, ഇവിടെ തെറി വിളിച്ചിട്ട് വർത്താനം വേറെ. 30 സെക്കൻഡ് ഒക്കെ തരാം, 30 സെക്കൻഡിൽ ഒരു മിനിറ്റും തരാം, പക്ഷെ ഇവിടെ ഇപ്പൊ മിണ്ടരുത്, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മിണ്ടരുത്. കേൾവിക്കാരിലേക്ക് ഒരു കാര്യം വിടുകയാണ്, ഇപ്പൊ ഇവിടെ സംസാരിച്ചതിൽ സലീം സംസാരിച്ചതാണോ ഞാൻ സംസാരിച്ചതാണോ അറബി ആക്സെന്റ് വാരിയർ സംസാരിച്ചതാണോ സലീം സംസാരിച്ചത്? സലീം ആണെന്നുണ്ടെങ്കിൽ 2, വാരിയർ ആണെങ്കിൽ 1. കേൾവിക്കാരിലേക്ക് വിട്ടിരിക്കുന്നു, ആക്സെന്റും കൂടെ നമുക്ക് നോക്കാലോ. സലീമ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, നിഷ്പക്ഷം. എന്തിനാ ഞാൻ എടുത്ത് വീണ്ടും താഴെ ഇടും കേട്ടോ, ഞാൻ കാര്യം പറയുന്നതിന് ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ഇടും. എന്റെ അടുത്ത് മര്യാദയ്ക്ക് വർത്താനം പറയാമോ? ഇവിടെ കയറി വന്നിട്ട് എന്നെ തലതെറിച്ചവനെന്നും മന്ദബുദ്ധിയെന്നും കഴുതയെന്നും പരസ്യമായിട്ട് കയറി വിളിച്ചിട്ട് പറയാം, ഞാൻ ഇതൊക്കെ തമാശക്ക് വിളിച്ചതാണ്. തമാശക്ക് നല്ല ഒന്നാന്തര സാധനം, അതായത് സലീമിന് ചിന്തിച്ച്, സലീം ചിന്തിച്ച് വരണമെങ്കിൽ 1 ദിവസം എടുക്കും. അമാതിരി സാധനം എനിക്ക് പറയാനറിയാം, 2 ദിവസം ഇരുന്ന് ചിന്തിച്ച് വരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരണമെങ്കിൽ. ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഖവായിദ എന്നുള്ളൊരു സാധനം പറയും, ഈ ഖവായിദ എന്ന് പറയുന്ന സാധനത്തിൽ സംസാരിക്കാം. ഞങ്ങളുടെ ഗ്രൂപ്പാ, ഞങ്ങളുടെ ഗ്രൂപ്പാ. അല്ലാതെ പിന്നെ എന്തോ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രൂപ്പാണോ ഇത്? ഞങ്ങളുടെ ഗ്രൂപ്പാ. ആ, ഞങ്ങളുടെ ഗ്രൂപ്പാ, നിങ്ങളുടെ ഗ്രൂപ്പ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇരുന്ന പറയുന്നത് അന്റെ ഇക്ദർ ഖല്ലം ഫിൽ ഖവായിദ. അത് മനസ്സിലായില്ല, കൊമ്പൊടിഞ്ഞു. സലീമിന്റെ കൊമ്പൊടിഞ്ഞു, സലീമിന്റെ കൊമ്പൊടിഞ്ഞു. സലീമിന് അത് മനസ്സിലായിട്ടില്ല, സലീമിന് മനസ്സിലായിട്ടില്ല, സലീമിന് അത് മനസ്സിലായിട്ടില്ല. സലീം ഇത്രയും നേരം കേട്ടു, മനസ്സിലായി. ഞങ്ങളറിയാം ഓടൂലെന്നറിയാം. അതെ അതെ അതെ, നിർത്തം നിർത്തം നിർത്തം, കാര്യങ്ങളല്ലോ മാന്യായിട്ട് പറയണ്ടി. സലീം, എന്റെ എന്റെ സലീമേ, സലീമേ, ഞാന് കുറച്ചു മുമ്പ് ഞാൻ ഇത് തന്നെ പറഞ്ഞേനെ, പക്ഷെ സലീം അതിനിടയ്ക്ക് തെറികൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി. മലയാളത്തിൽ നിർത്ത്, കേൾവിക്കാർക്ക് മനസ്സിലാകും. ലൈവ് പോകുന്നുണ്ട്, ആൾക്കാർക്കൊക്കെ മനസ്സിലാവണമുണ്ട്, മനസ്സിലായില്ല. ഇവിടെ കയറി വന്നിട്ട് പട്ടീനും കഴുതേന്നും ഒക്കെ വിളിക്കുന്ന പുള്ളിക്ക് തെറിയല്ലോ കേട്ടോ, അത് തെറിയൊന്നും അല്ല. ഞാനൊരു തമാശക്ക് നിങ്ങളെ വിളിച്ചതാ, അതെങ്ങനെയാ?